അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. 3 ദിവസം പ്രായമായ ആൺകുഞ്ഞ് മരിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ മരണമാണിത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അത്യന്തം ഖേദകരമാണ് ഈ വാർത്ത. അട്ടപ്പാടിയിൽ ശിശു മരണങ്ങൾ, 3 ദിവസം പ്രായമായ ആൺകുഞ്ഞ് മരിച്ചു എന്നാണ് പുറത്ത് വരുന്ന വിവരം. 4 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ മരണം. എന്താണ് അട്ടപ്പാടിയിൽ സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇടപെടലുകൾ ഒന്നും ഉണ്ടാകുന്നില്ലേ? സർക്കാർ ഇത് അറിയുന്നില്ലേ? മരിച്ചിരിക്കുന്നത് മണ്ണാർക്കാട് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ അട്ടപ്പാടിയിൽ ഇതിപ്പോൾ 3-ാമത്തെ ശിശു മരണമാണ്. ഈ വർഷത്തെ ഇത് 10-ാമത്തെ മരണമാണ് അട്ടപ്പാടിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ 2 ദിവസം മുൻപ് ഒരു ശിശു മരിച്ചതിന് പിന്നാലെ ആ കുട്ടിയുടെ അമ്മയും മരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, അതായത് ജനനി ജന്മരക്ഷാ പദ്ധതി, 3 മാസമായി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ശിശുമരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഇതിലത്തെ വലിയ വീഴ്ചയാണ് എന്നുള്ളത് ITDP പ്രൊജക്ട് ഓഫീസർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് പണം നൽകുന്നതാണ് ഈ ജനനി ജന്മരക്ഷ പദ്ധതി. പക്ഷെ പദ്ധതിക്കുള്ള പണം ലഭ്യമാക്കാൻ നടപടി തുടങ്ങിയെന്നല്ലാതെ അത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസമായി ഈ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പോഷകാഹാര കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഗർഭിണിയായ വനവാസി സ്ത്രീകൾക്ക് കൃത്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കാത്തത് തന്നെയാണ് ഇത്തരത്തിൽ ശിശുമരണങ്ങൾ തുടർക്കഥയാവുന്നതിന് കാരണം എന്നത് തന്നെയാണ്. അതിന് കൃത്യമായ ഫണ്ടും മറ്റുമെല്ലാം കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഉണ്ടായിട്ടും അത് കൃത്യമായി സംസ്ഥാനം നടപ്പിലാക്കാത്തതാണ് ഇത്തരത്തിൽ ശിശുമരണം തുടർക്കഥയാവുന്നതിന് കാരണം എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു വീഴ്ചയും അലംഭാവവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തന്നെയാണ് ഈ ശിശുമരണങ്ങൾ. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 3 ശിശു മരണം സംഭവിച്ചിരിക്കുന്നു. ഈ വർഷം ഇത് 10-ാമത്തെ മരണമാണ് ഉണ്ടായിരിക്കുന്നതാണ്. അരുൺ, വനവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഇതൊക്കെ പൊള്ളയാണ് എന്ന് വേണ്ട കരുതാൻ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ജനനി ജന്മരക്ഷാ പദ്ധതി പോലുള്ള ഇത്രയും വളരെയേറെ പ്രാധാന്യമുള്ള പദ്ധതി, ആ പദ്ധതി പോലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അതിൽ അല്ലെങ്കിൽ അത് നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അട്ടപ്പാടിയിലെ ഈ വലിയൊരു വനവാസി സമൂഹത്തിന് പിന്തുണയാവുന്ന, അവർക്ക് ആശ്വാസമാകുന്ന പോഷകാഹാരങ്ങൾ ഗർഭിണിയായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതി അത് മുടങ്ങിക്കിടക്കുന്നു കഴിഞ്ഞ 3 മാസമായി എന്ന് പറയുമ്പോൾ അത് അധികൃതരുടെയും സർക്കാരിന്റെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടാവുന്ന അലംഭാവം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ശിശുമരണങ്ങൾ തുടർക്കഥയാവുമ്പോൾ അട്ടപ്പാടിയിലെ വിവിധ വനവാസി സംഘടനകളുടെ ഭാഗത്തു നിന്നും മറ്റുമെല്ലാം വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അധികൃതരുടെ വീഴ്ച അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിവിധ വനവാസി സംഘടനകളും. അരുണെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ശിശുമരണങ്ങളെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടോ? നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ITDP പ്രൊജക്ട് ഓഫീസർ തന്നെ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. പദ്ധതിക്കുള്ള പണം ലഭ്യമാക്കാൻ നടപടി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പ്രൊജക്ട് ഓഫീസർ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ശിശുമരണം വലിയ കഴിഞ്ഞ വർഷവും 19 ശിശുമരണം അട്ടപ്പാടിയിൽ ഉണ്ടായി. അതിൽ തന്നെ സർക്കാരിന്റെ കണക്കുകളിൽ 19 ഇല്ലെങ്കിലും യഥാർത്ഥ കണക്കുകൾ പ്രകാരം 19-ലേറെ ശിശുമരണം ഉണ്ടായി. ഈ വർഷവും ഇതിപ്പോൾ ഡിസംബറിനോട് അടുക്കുമ്പോൾ കൃത്യമായി 10-ലേറെ ശിശുമരണങ്ങൾ ഈ വർഷവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ അധികൃതരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാം കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ വേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും ഇത് തുടർക്കഥയാവും എന്നുള്ളത് തന്നെയാണ്. അനിലന്ദ, നന്ദി. അരുൺ, അട്ടപ്പാടിയിൽ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ ശിശുമരണം. അട്ടപ്പാടിയിൽ ശിശുമരണം പെരുകുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 10 ശിശുക്കളാണ് പോഷകാഹാരക്കുറവ് മൂലം ഇവിടെ മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂർ.